ഇയ്യോബിന്റെ പുസ്തകം 22:21 നീ അവനോടിണങ്ങി സമാധാനമായിരിക്ക, അതിനാൽ നിനക്ക് നന്മ വരും. ആരോടിണങ്ങണം? ആരോട് സമാധാനമായിരിക്കണം? ആരിൽ നിന്ന് നന്മ വരും? പ്രതികൂലത്തിന്റെ നടുവിലിരിക്കുന്ന ഭക്തനായ ഇയ്യോബിനോട് അവന്റെ സ്നേഹിതന്മാർ വന്ന് പറയുകയാണ്, നീ ദൈവത്തോട് ഇണങ്ങി സമാധാനമായിരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അകലുകയല്ല, ദൈവത്തോട് നീ ചേർന്നിരിക്കണം. സഹിക്കാൻ വയ്യാത്ത കഷ്ടതയിലൂടെ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നവർക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ ദൈവം നിന്നോട് സംസാരിക്കുക. കഷ്ടതയിൽ ദൈവത്തിൽ നിന്ന് അകലരുത്, നീ ദൈവത്തോട് ഇണങ്ങണം. അതിലൂടെ നിനക്ക് വലിയ സമാധാനം ലഭിക്കും. പ്രതിസന്ധിയിൽ ദൈവത്തോട് ഇണങ്ങിയാലുള്ള പ്രത്യേകത, അർഹിക്കാത്ത നന്മ ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിക്കും. നമുക്കൊന്നുകൂടെ ആ ഭാഗം ഒന്ന് ധ്യാനിക്കുമ്പോൾ, വളരെ നാളുകളായി കൊതിക്കുകയാ ചിലർ ദൈവത്തിൽ നിന്ന് ഒരു നന്മ പ്രാപിക്കാൻ. മഴയ്ക്ക് ആകാശം ഒരുങ്ങി നിൽക്കുന്ന പോലെ നിന്റെ കൂടാരത്തിനകത്ത് നന്മ വെളിപ്പെടാനുള്ള സമയം ഒരുങ്ങി നിൽക്കുകയാണ്. അല്പദിവസത്തിനകത്ത് കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, കാതുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില ദൈവിക നന്മകൾ കൊണ്ട് നിന്റെ വീടിനെ നിറയ്ക്കാൻ ദൈവം പദ്ധതിയിടുക. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നെങ്കിൽ നീ ദേശത്തിന്റെ നന്മ അനുഭവിക്കും. നിന്റെ രക്തബന്ധങ്ങളിൽ ആരും അനുഭവിക്കാത്ത ചില സ്വർഗീയ നന്മകൾ കൊണ്ട് നിന്നെ നിറയ്ക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം ഈ ദിവസങ്ങളിൽ നിന്റെ കൂടെ ഇരുന്ന് നിന്നെ നന്മ കൊണ്ട് നിറയ്ക്കും. നീ ചെയ്യേണ്ട ഒരേ കാര്യം, ദൈവത്തോടിണങ്ങി സമാധാനമായിരിക്കണം. കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അകന്നവർ ദൈവത്തോടടുക്കണം, ചേർന്നിരിക്കണം, ആ സമാധാനത്തിൽ ജീവിക്കണം, ആ നന്മ അനുഭവിച്ച് ജീവിക്കണം. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഭവിക്കേണ്ട നന്മയെ അനുഭവിച്ച് ദൈവത്തോട് ചേർന്നിരുന്ന് നല്ല ജീവിതം നയിക്കാൻ കൃപ കൽപ്പിക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നിനക്ക് ദൈവത്തിൽ നിന്നൊരു നന്മ വരും നിശ്ചയം. ഗോഡ് ബ്ലെസ് യു.